ആത്മാവളർത്ത് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ സ്തുതിക്കണം, സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കണം. ദൈവം നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ് എല്ലാ കെട്ടുകളിൽ നിന്നും. ഇനി മടങ്ങി അടിമലോകത്തേക്ക് പോകരുത്, ന്യായപ്രമാണത്തിലേക്ക് വീഴരുത്. ദൈവം അതിൽ നിന്ന് നമ്മളെ വിടുവിച്ചിരിക്കുകയാണ്. ദൈവം സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. എന്തിൽ നിന്നാണ്? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ദൈവം എനിക്ക് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. ഇനി ഇതിലൊന്നും എന്റെ മേൽ അവകാശമില്ല. ഹല്ലേലൂയാ. എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ അവകാശമില്ല, എന്റെ വീട്ടിൽ ഇതിന് അവകാശമില്ല, ഞാൻ വർക്ക് ചെയ്യുന്നിടത്തിന് അവകാശമില്ല. എല്ലാ തിന്മകളെയും രാത്രിയിൽ മാറ്റുന്ന രാത്രിയാക്കി ദൈവം തീർക്കുമാറാകട്ടെ. തകർച്ചകളെ മാറ്റുന്ന രാത്രിയാക്കി ദൈവം തീർക്കുമാറാകട്ടെ. പോരായ്മകളെ ദൈവം ദൂരീകരിക്കട്ടെ. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 8:7. ഇനി ഇതിനൊരു ടെക്നിക്കൂടെ ഞാൻ പറഞ്ഞു തരാൻ പോവാ. ഇതുവരെ കേട്ടപ്പോ സ്തോത്രം പറഞ്ഞു, ഈ ടെക്നിക്കിൽ നിങ്ങൾ സ്തോത്രം പറയില്ല, പക്ഷെ പറഞ്ഞ രൂപാന്തരം ഇന്ന് രാത്രി ഉണ്ടാകാൻ പോവാ. 7 വാക്യം വരെ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പഠിപ്പിക്കാൻ. പക്ഷേ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്താണ്? വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ശുശ്രൂഷിക്കുന്നവരോടുള്ള സ്നേഹം, ഇതിലെല്ലാത്തിലും നിങ്ങൾ നമ്പർ വൺ ആണ്. പക്ഷെ നിങ്ങളുടെ വളർച്ച ഉണ്ടാകാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ധർമ്മകാര്യത്തിൽ കൂടെ ഒന്ന് മുന്തി വരണം. ഇതുവരെയും കേൾക്കാത്തൊരു വചനം, ഇതുവരെയും ചിന്തിക്കാത്തൊരു കാര്യം. അമേരിക്കയിലൊക്കെ ഇപ്പം സീഡ് 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 എന്ന് പറഞ്ഞ് അവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ തന്നെ ആൾക്കാർ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും, വിത്തിട്ടോണ്ടിരിക്കും. 100, 200 ഡോളർ പോകുമ്പോഴും കൊടുക്കും. സീഡ് നിങ്ങൾ വിതയ്ക്കുന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് കൊയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് വിതച്ചോ, $10 ഇട്ടോ, 10 ലക്ഷം കിട്ടാൻ പോവാണ്. അതൊരു പരിപ്പീലാണ്. അത് ഈ വാക്കിന്റെ അങ്ങേയറ്റാണ്. ഇപ്പം നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന ഒന്നും ഇവിടെ കൊണ്ടുവിടേണ്ട ആവശ്യമില്ല. അതേസമയം ഇടാൻ തോന്നിപ്പിച്ചാൽ ഇടുകയും വേണം. ഈ സീഡ് സീഡ് എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാം? നല്ല തോട്ടാണ്, നല്ല തിയോളജിയാണ്, നല്ലവണ്ണം പഠിപ്പിക്കുകയും വേണം. പക്ഷെ ഇടുന്നവൻ്റെ മനസ്സിലിരിക്കുന്നത് ഇട്ടാ കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ ഇട്ടാ കിട്ടില്ല സഹോദരൻ. അതുകൊണ്ടാണ് ഇതുവരെയും കിട്ടാത്തത്. ഇട്ടാ കിട്ടും എന്ന് പറഞ്ഞ് നീ ഇട്ടോണ്ടിരിക്കുന്ന പൈസയ്ക്ക് 5 പൈസ വിലയില്ല. പോയ പോട്ടെ എന്ന് പറഞ്ഞ് വിധവ കൊടുത്തതുപോലെ വലിച്ചെറിഞ്ഞാൽ ദൈവം നിനക്ക് മടക്കി കൊണ്ടുവരാൻ പോവുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങോട്ട് കൊടുത്ത് ദൈവത്തിന്റെ ഇടയിൽ നിന്ന് കണ്ടീഷൻ മേടിച്ച് ഇങ്ങോട്ട് കാത്തിരിക്കുന്ന ജീവിതമേ, അങ്ങോട്ട് കണ്ടീഷൻ ഇല്ലാതെ കൊടുത്തു കഴിയുമ്പോൾ ദൈവം കണ്ടീഷൻ ഇല്ലാതെ അമർത്തി കുലുക്കി കവിയുന്ന വണ്ണം നിനക്ക് മടക്കി തരാൻ പോവുകയാണ്. അതുകൊണ്ട് മേലാൽ ഇട്ടാ കിട്ടുമെന്ന് പറഞ്ഞ് കണക്ക് പറഞ്ഞുകൊണ്ട് തമ്പുരാൻ ഒന്നും കൊടുക്കരുത്. കൊടുക്കുമ്പോ തമ്പുരാനേ ഞാൻ ഇതാ എന്റെ സർവവും നിനക്ക് എന്ന് പറഞ്ഞ് നീ കൊടുത്തു കഴിയുമ്പോൾ ആമർത്തി കുലുക്കി കവിയുന്ന വണ്ണം നിന്റെ സകല ദുഃഖത്തെ മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. ഒന്നുമില്ലായ്മയെന്ന് കൊടുക്കുന്ന കൊടുപ്പിന് ദൈവത്തിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് ആ വിധവയുടെ 2 വെള്ളിക്കാശിനെ ദൈവം എടുത്തെഴുതിയത്. ധനവാൻ കൊടുക്കുന്നതിനെക്കാട്ടിലും അധികം നിന്റെ തകർച്ചയിൽ നിന്ന് കൊടുക്കുന്നത് സ്വർഗം കാണും. തകർച്ച മാറിയിരിക്കും, തകർച്ച മാറിയിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അതിലൊന്ന് മുന്തി വരുവാൻ ദൈവം നിങ്ങൾക്കും ഭാഗ്യം തരുമാറാകട്ടെ. പൊടിയിൽ നിന്ന് സാധാരണ മനുഷ്യനെ ഞാൻ പൊക്കും, കുപ്പയിൽ നിന്ന് തള്ളപ്പെട്ടവനെ ഞാൻ വലിച്ചെടുക്കും. ഇത് ഞാനല്ല, സർവശക്തനാ പറയുന്നത്. ഇന്ന് രാത്രി കുപ്പയിലോ പൊടിയിലോ ദാഹിച്ചോ ക്ഷീണിച്ചോ വിശന്നോ തകർന്നോ ഏതെങ്കിലും ഒരു ജീവിതം വചനം കേൾക്കുന്നുണ്ടെങ്കിൽ തകർന്നിരിക്കുന്നവരുടെ അടുത്തിരിക്കുന്ന ദൈവ സ്നേഹം ഇന്ന് രാത്രി നിന്നെ തൊടാൻ പോവുകയാണ്. ഹല്ലേലൂയാ. തകർന്ന മനുഷ്യനെ ലോകത്തിന് വേണ്ട, രാഷ്ട്രീയക്കാർക്ക് വേണ്ട, ബിസിനസ്സുകാരെ മാത്രമേ അവർക്ക് ഉന്നമുള്ളൂ. പക്ഷെ അവരെ നോക്കുന്നൊരു സ്വർഗം ഉണ്ട്. ഹല്ലേലൂയാ. ഇത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തകർന്നവനെ കണ്ടേച്ച് തകർച്ചയിൽ ഇരുന്നോട്ടെ മോനെ എന്ന് പറഞ്ഞ് പോകുന്ന ദൈവമല്ല എന്റെ ദൈവം. എന്റെ ദൈവം അവനെ ഉയർത്തുന്ന ദൈവമാണ്, അവനെ രൂപാന്തരം കൊടുക്കുന്ന ദൈവമാണ്.
അവന് വിടുതലും നന്മയും അയക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്ട്രെച്ച് യുവർ ബൗണ്ടറീസ്, എക്സ്റ്റെൻഡ് യുവർ സെൽഫ് സോ ദാറ്റ് ഗോഡ് വിൽ ബ്ലെസ് യു മോർ ആൻഡ് മോർ ആൻഡ് മോർ. ഏലിയാവിനെ ദൈവം അയച്ചു മേയറുടെ വീട്ടിലോട്ടല്ല, ഡോക്ടറുടെ വീട്ടിലോട്ടല്ല, ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചേച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിധവയുടെ വീട്ടിലോട്ട്. എന്തിനു വേണ്ടി അയച്ചത്? ഏലിയാവിനെ തീറ്റാൻ വേണ്ടി മാത്രമല്ല, ആ വിധവയെ അനുഗ്രഹിക്കുവാൻ. ഇന്ന് രാത്രി ദൈവ പദ്ധതികൾക്കായി എൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ദൈവ രാജ്യത്തിന് വേണ്ടിയും ദൈവദാസന്മാർക്ക് വേണ്ടിയും അപ്പം നുറുക്കുമ്പോൾ, എണ്ണി എണ്ണിക്കൊടുക്കാതെ എണ്ണാതെ കൊടുക്കുമ്പോൾ സ്വർഗത്തിലെ നന്മ നിന്റെ ജീവിതത്തിലേക്ക് വരും. നിന്റെ കലത്തിലെ മാവ് കുറയുകയില്ല, നിന്റെ എണ്ണയും കുറയുകയില്ല. ഹല്ലേലൂയ. മരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതമേ നിന്നെ സമൃദ്ധിയിലേക്ക് നടത്തുവാൻ എന്റെ സ്വർഗം പദ്ധതി ഇട്ടിട്ടുണ്ട്. അനുഗ്രഹത്തിന്റെ വഴിയാണെന്ന് പറയുന്നത്. കണ്ണുമടച്ച് സന്തോഷത്തോടെ ഒന്നുമില്ലായ്മയെന്ന് വിതറുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. 2 കൊരിന്ത്യർ 9:8. എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തികളും പ്രൈസ് ലോർഡ്. ഈ കൃപ 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 എന്ന് കേൾക്കുമ്പം എല്ലാവരുടെയും ജ്ഞാനം രണ്ട് അന്യഭാഷ പറയാനും രോഗികളെ സൗഖ്യമാക്കാനും അതൊക്കെ നല്ല കൃപയാണ്. ആ കൃപയുള്ള ദൈവദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കൃപയൊക്കെ നമുക്ക് വേണം. 9 വരങ്ങളും 9 ഫലങ്ങളും ഇത് രണ്ടും ഒരുമിച്ച് വന്നെങ്കിലേ പറന്ന് പൊങ്ങുള്ളൂ. അതുകൊണ്ട് 1, 2 വേണ്ട, 9 ദൈവസഭയിലുള്ള എല്ലാവർക്കും വേണം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കൃപ എന്താണെന്നറിയാമോ? സൽപ്രവർത്തിക്കുള്ള കൃപ. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ അവസ്ഥ നന്നാകണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ അവസ്ഥ നന്നാകാൻ ആഗ്രഹിക്കണം. ഇന്നൊന്നും ചെയ്യണ്ട, ദുഃഖിച്ചിരിക്കുന്ന ഒരാളെ കണ്ട് ഒരു ചിരി ഫ്രീ ആയിട്ട് കൊടുത്താൽ മതി. നിങ്ങൾ കേട്ടു എന്തോ വിഷമമുള്ള കാര്യം പറയാൻ പോവാന്ന്, ഞാൻ സിമ്പിൾ കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ നശിച്ചാൻ പോകുന്ന ഒരു വ്യക്തിയെ വഴി വെച്ച് കാണുമ്പം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നൊന്ന് പറഞ്ഞു തുടങ്ങും. പോക്കറ്റിലോട്ട് കൈ പോകുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് വാഗണ്ടെന്ന് പറഞ്ഞു തുടങ്ങുക, ബാക്കി കൈയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പൊക്കോളും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പറയാൻ പോലും മനസ്സില്ലാതെ, നോക്കാൻ പോലും ഹൃദയമില്ലാതെ, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓടാതെ നോക്കുവാനും പറയാനും പ്രവർത്തിക്കുവാനും ദൈവം എല്ലാവർക്കും കൃപ തരുമാറാകട്ടെ. ഞങ്ങളാൽ ദൈവത്തിന് സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യം. അപ്പൊ ശുശ്രൂഷയിൽ ഒരു ശുശ്രൂഷയാണ് ഔദാര്യമായി സഹായിക്കുക, അതിനും ദൈവത്തിന് സ്തോത്രമുണ്ട്. പ്രൈസ് ദ ലോർഡ്. 1 കൊരിന്ത്യർ 4:7-8. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ഇന്ന് രാത്രി ദൈവ പൈതലെ നിന്നെ വിശേഷമാക്കി മാറ്റിയിരിക്കുന്നത് ആർ? നിനക്ക് അനുഗ്രഹം തന്നിരിക്കുന്നത് ആർ? നിന്നെ വലിയൊരു വ്യക്തിയാക്കിയിരിക്കുന്നത് ആർ? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? അടുത്ത വാക്യം, ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ. ഒരു ഹൈഡ്രോകഫാലിക് മന്ദബുദ്ധിയായ ജോർജ് കോവൂരിനെ സ്വർഗം സൗഖ്യമാക്കി ഇന്നൊരു ന്യൂറോ സർജൻ ആക്കി തൃശ്ശൂരിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ലഭിച്ചതല്ലാതെ ഒന്നുമില്ല. There is nothing that I have other than what God has given me. Everything is a gift of heaven. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തന്നതല്ലാതെ എനിക്കൊന്നുമില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവർ. എന്റെ ഡിഗ്രി ദൈവത്തിന്റെ ദാനമാണ്, എന്റെ സമ്പത്ത് ദൈവത്തിന്റെ ദാനമാണ്, എന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്, എന്റെ കുടുംബം ദൈവത്തിന്റെ ദാനമാണ്. Everything is a gift of God. സ്വർഗത്തിൽ നിന്ന് തന്നിട്ടല്ലാതെ മനുഷ്യൻ ഒരു നേരത്തെ അത്താഴം പോലും കഴിക്കാൻ. അപ്പൊ അത്താഴം തരുന്നത് നിന്റെ കയ്യിലെ ആരോഗ്യമാണോ? നിന്റെ അപ്പന്റെ മുതലാണോ? അത്താഴം തരുന്നത് കാക്കകളെ പോറ്റുന്ന അപ്പച്ചനാണ് എന്ന് ഒരിക്കലും മറക്കരുത്. നിന്റെ സ്വർഗീയ പിതാവാണ് നിന്നെ വഴി നടത്തുന്നത്. നീ എന്തുകൊണ്ടാ ഇന്ന് ദാരിദ്ര്യത്തിൽ നടക്കുന്നതെന്ന് അറിയാമോ? നീയാണ് നടക്കുന്നത് എന്ന് നീ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അത് നീ എന്ന് മാറ്റിയിട്ട്
ദൈവമാണ് നിന്നെ നടത്തുന്നതെന്ന് നീ പറയാൻ തുടങ്ങുമോ, അന്ന് അനുഗ്രഹം വരാൻ പോവുകയാണ്. പിശാച് മനുഷ്യനോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ, ദൈവത്തിന് നിന്നയുടെ നന്മ ഇഷ്ടമില്ല, നന്മ മാറ്റി വെച്ചിരിക്കുക, നീ അങ്ങ് കഴിച്ചാൽ മതി, നീ ദൈവത്തെ പോലെ ആകും. ഫ്രം ഗോഡ് ഡിപ്പെൻഡൻസ് ടു സെൽഫ് ഡിപ്പെൻഡൻസ്, തന്നെത്താനാക്കാനുള്ളൊരു കഴിവ്. അതുകൊണ്ടാണ് ഇപ്പൊ സെൽഫ് ഡെവലപ്മെന്റ് കോഴ്സസ് ഒത്തിരി ഉണ്ടാക്കിയിരിക്കുന്നത്. നീ മിടുക്കനാകും, നീ മിടുക്കനായിരിക്കും, എനിക്ക് വിരോധമൊന്നുമില്ല. സെൽഫ് ഡെവലപ്മെന്റിനെ കാട്ടിലും നിനക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിന്നെ സഹായിക്കുന്ന ഒരു ദൈവവും നിന്നെ സഹായിക്കുന്ന ഒരു പരിശുദ്ധാത്മാവും ഉണ്ടെന്ന് പിശാച് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നിനക്ക് മാത്സ് അറിയെങ്കിൽ അറിയാൻ വയ്യെങ്കിൽ വിഷമിക്കണ്ട, നിന്നെ മാത്സിൽ പ്രത്യേകമായിട്ട് സഹായിക്കാൻ മാത്സ് അറിയുന്ന ഒരു ദൈവമുണ്ട്. ആരോടാ ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അറിയാമെന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. നിന്റെ പഠിത്തത്തിൽ, നിന്റെ ജോലിയിൽ, നീ പോകുന്ന എല്ലാ സ്ഥലത്തും ജ്ഞാനവും വിവേകവും തന്ന് എന്റെ ദൈവം വഴി നടത്തും. യാക്കോബിന്റെ ലേഖനം 1:7 എല്ലാ നന്മയും ജ്ഞാനവും വിവേകവും പണവും സമ്പത്തും ഒക്കെ എവിടുന്നാ വരുന്നേ? ദൈവത്തിങ്കിൽ നിന്നാണ്. ശലോമോനെ ജ്ഞാനിയാക്കി ആരാ? ദൈവമാണ്. ഞാൻ കൊച്ചു കുഞ്ഞായിരുന്നപ്പോ എന്റെ അമ്മ എന്നെ ഈ വാക്യം പഠിപ്പിച്ചു വെച്ച് പറഞ്ഞു, മോനെ പ്രാർത്ഥിച്ചാ മതി തന്നെ പാസ്സായിക്കോളും. പ്രൈസ് ദി ലോർഡ്. മാത്സ് ടീച്ചറായ അമ്മ മാത്സ് പഠിപ്പിക്കാൻ നോക്കുമ്പോൾ മാത്സ് എന്നും കൊന്നും എനിക്ക് വിഷമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻജിനീയർ ആകാഞ്ഞേ. എനിക്ക് ആകെ കൂടെ എളുപ്പം സയൻസേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഭാഷ പറയാനോ ഭാഷ എഴുതാനോ അറിയില്ലായിരുന്നു. ഇംഗ്ലീഷിൽ എന്നും സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. MBBS എങ്ങനെ പാസ്സായെന്ന് എനിക്കറിയില്ല. ഹൈഡ്രോകഫാലിക്കായ ഡിസ്ലെക്സിക്കായ മാത്സും മലയാളവും ശരിക്ക് പറയാൻ അറിയാൻ വയ്യാഞ്ഞ് ഇംഗ്ലീഷും തമിഴും ഒന്നും പിടികിട്ടാത്ത ഈ ജോർജ് കോവൂരിനെ ദൈവം അനുഗ്രഹിച്ചു. ദൈവം അനുഗ്രഹിച്ചു, എല്ലാ നന്മയാലും നിറച്ചു. എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല, അതേ ദൈവം ശലോമോനെ ജ്ഞാനിയാക്കി. അതേ ദൈവം ഇന്ന് രാത്രി നിന്റെ കുഞ്ഞിനെ ജ്ഞാനിയാക്കട്ടെ, വിവരം കൊടുക്കട്ടെ, ജ്ഞാനം കൊടുക്കട്ടെ. വിശ്വാസത്തോടെ ഏത് മാതാപിതാക്കൾ ഇന്ന് പ്രാർത്ഥിക്കും? ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. ചുമ്മാ പൊട്ടനാ പൊട്ടനാ കൊള്ളില്ല കൊള്ളില്ല എന്ന് പറയുന്ന അവസാനിപ്പിക്കുക. എന്നും കുന്നും പറഞ്ഞുകൊണ്ടിരിക്കുക, അവൻ പൊട്ടനാ. പിന്നെ എങ്ങനെ അവൻ കൂടി പഠിക്കുന്നത്? നിന്റെ വായുടെ ഉള്ളിലാണ് നീ നാശം സൃഷ്ടിച്ചിരിക്കുന്നത്. ആദ്യം പറഞ്ഞപ്പോ പിടികിട്ടിയില്ലല്ലേ. പ്രൈസ് ദി ലോർഡ്. മേലാൽ അങ്ങനെ പറയരുത്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ദൈവം തന്നിരിക്കുന്നതിനാൽ അനുഗ്രഹം മാത്രം ഡിക്ലെയർ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. റോമർ എഴുതിയ ലേഖനം 12:8 പ്രബോധിപ്പിക്കുന്നവൻ, ഏകാഗ്രതയോടെ ഭരിക്കുന്നവൻ, ഉത്സാഹത്തോടെ കരുണ ചെയ്യുന്നവൻ ആകട്ടെ. ലീഡർഷിപ്പ് കൊടുക്കുന്ന എല്ലാവരും എന്ത് ചെയ്താലും സന്തോഷത്തോടെ ചെയ്യണം. ഈ വാക്യം വായിച്ചിട്ട് ആർക്കും ആമേൻ വന്നില്ല, സ്തോത്രം വന്നില്ല, എന്തുകൊണ്ടെന്നാൽ ഇതൊന്നും നിങ്ങളുടെ ആവശ്യമല്ലല്ലോ. ഒന്നുകൂടെ വായിച്ചേ. പ്രബോധിപ്പിക്കുന്നതെന്ന് കേട്ടപ്പോഴേ പകുതി ആൾക്കാർ പറഞ്ഞു ഇത് ഡോക്ടർ അല്ലെങ്കിൽ ഇവിടെ പ്രബോധിപ്പിക്കുന്ന എന്നെ കുറിച്ചല്ല എന്നുള്ളത്. അപ്പോഴാണ് ബാക്കി വായിക്കാൻ. പ്രബോധിപ്പിക്കുന്നവൻ എങ്കിൽ ദാനം ചെയ്യുന്നവൻ ദാനം ചെയ്യുന്നതിൽ, പ്രബോധിപ്പിക്കുന്നവൻ പ്രബോധിപ്പിക്കുന്നവൻ, ശുശ്രൂഷ നേതൃത്വം കൊടുക്കുന്ന ശുശ്രൂഷ നേതൃത്വം, പാട്ട് പാടുന്നവൻ പാട്ട് പാടുന്നവൻ, സ്തോത്രം പറയുന്നവൻ സ്തോത്രം പറയുന്നതിൽ, എല്ലാത്തിനകത്തും എന്ത് ചെയ്യണം? ഉത്സാഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തിനെന്ന പോലെ ചെയ്യണം. ഹല്ലേലൂയ. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയട്ടെ, എല്ലാം ഭരിക്കുന്നവനും ലീഡർഷിപ്പ് കൊടുക്കുന്നവനും എല്ലാ സന്തോഷത്തോടെ. പക്ഷെ നമുക്ക് ഇച്ചിരി ഉത്സാഹം കുറവുണ്ട്. ഞാൻ പറഞ്ഞുതരാം സിമ്പിളായിട്ട്. ഇപ്പം ഒരു 15 kg വെയിറ്റ് എടുക്കുന്ന ഇരിക്കുന്ന സാധനം എൻ്റെ പെട്ടി ഇവിടെ ഇരിക്കുന്നിരിക്കട്ടെ. ഞാൻ ഇവിടെ ഇരിക്കുന്ന നല്ല ഫയൽമാനന്മാരെ വിളിച്ചേച്ച് മോനെ ഇതൊന്ന് എടുത്ത് എൻ്റെ കാറി വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെയും കിട്ടിയില്ല ഡോക്ടർ എന്ന് ചിലപ്പോൾ ആദ്യം ചിന്തിക്കും. സംഭവം എന്താണേലും വെയിറ്റ് ആണല്ലോ, 10 kg ഉള്ളൂ. എന്നാൽ ഞാൻ അവൻ്റെ കുഞ്ഞ് താഴെ വീണിരിക്കുക ഒന്ന് എടുത്തോണ്ട് പോണേന്ന് പറഞ്ഞാൽ അവൻ ചിന്തിക്കുമോ? ഇല്ല. അത് സ്വന്തം ഉത്സാഹത്തിലാണ് അത് ചെയ്യുന്നത്. ഒരു ഭാര്യ താഴെ വീണ് കിടക്കുമ്പോൾ, ആക്സിഡന്റ് ആയിട്ട് കിടക്കുമ്പോൾ പൊക്കാൻ ആംബുലൻസിന്റെ ആവശ്യം വന്നിരുന്നില്ല. ഒറീസയിൽ ഒരു ഭർത്താവ് തന്നെ പൊക്കിക്കൊണ്ടുപോയി. അത് ഭാരമായിട്ട് ലോകത്തിന് തോന്നിയപ്പോൾ ആ മനുഷ്യന് ഭാരമായി തോന്നിയില്ല, അതിന്റെ സ്നേഹം ഉള്ളിൽ വ്യാപരിച്ചു. ഇന്ന് രാത്രി ദൈവ സ്നേഹം നിന്നിൽ വ്യാപരിച്ചു കഴിയുമ്പോൾ നീ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയും നിനക്ക് ഭാരമായി തോന്നുകയില്ല. അത് ദൈവ സ്നേഹത്താൽ നീ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ചെയ്തിരിക്കാം. അങ്ങനാകുമ്പോ നീ വളരും.
അങ്ങനെ ആകുമ്പോ സമൃദ്ധി ഉണ്ടാകും, അങ്ങനെ ആകുമ്പോ വിടുതലും നന്മയും അനുഭവിക്കും. ഒരു കൈ അടിച്ചേ ഉള്ളോ ഉത്സാഹത്തോടെ അടിക്കും, രണ്ട് സ്തോത്രം പറഞ്ഞേ ഉള്ളോ നല്ലവണ്ണം സ്തോത്രം പറയാം. ഹല്ലേലൂയ. എന്ത് ചെയ്താലും ഉത്സാഹത്തോടെ ചെയ്യുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. എല്ലാ ഞായറാഴ്ചയും വചന ശുശ്രൂഷയ്ക്ക് ഞാൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, അടുത്ത ആഴ്ച വരാൻ പറ്റിയില്ലെങ്കിൽ ഈ ആഴ്ച ഏറ്റവും നല്ല കാര്യങ്ങൾ പറഞ്ഞേച്ച് ഇരിക്കുവാൻ ദൈവം കൃപ തരണം. ഹല്ലേലൂയ. ലിവ് യുവർ ലൈഫ് ആസ് ഇഫ് ടുഡേ ഈസ് ദ ലാസ്റ്റ് ഡേ ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ യു. യു വിൽ ബി വെരി കെയർഫുൾ ഇൻ ലിവിംഗ് യുവർ ലൈഫ് ആൻഡ് യു വിൽ ഡു ഇറ്റ് ജോയ്ഫുള്ളി. പ്രൈസ് ദ ലോർഡ്. ഇനിയും ദാരിദ്ര്യത്തിൽ നിൽക്കുന്നവർക്ക് ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞുതരാം. ഏഷ്യാ പ്രവചനം 32:5 5-8 വരെയുള്ള വാക്യം, പോഷനെ ഉത്തമനെന്ന് വിളിക്കുകയില്ല, പറയുകയില്ല, പോഷൻ എപ്പോഴും പോഷത്വം സംസാരിച്ചു കൊണ്ടിരിക്കും, വഷളത്വം ചെയ്തും ഈ നീതികേടിരിക്കുന്ന ബോഷനായ നഷ്ടം ചെയ്ത് നശിപ്പിക്കുന്ന ഒരുവനെ ദൈവം തെരഞ്ഞെടുത്തു, അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ കൊടുത്തു, അവനെ ദൈവം ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിച്ചു. ഇനിയും പിന്നെയും ബോഷനെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് നടക്കുമോ? പക്ഷെ നടന്നാ എന്ത് ചെയ്യണം? പാസ്റ്റർക്ക് ചെവിക്ക് പിടിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ പോഷനായിരുന്ന കാലത്ത്, അറിവില്ലാഞ്ഞ കാലത്ത് ഒരു തെണ്ടിയെ പോലെ നീ ജീവിച്ചു, മനുഷ്യനെ നശിപ്പിച്ചു, നിന്നെ തന്നെ നശിപ്പിച്ചു, ചുമതലകളെ ഏൽക്കാതെ വായി നോക്കിയ പോലെ നീ നടന്നു. പക്ഷെ ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് കൊണ്ടുവന്ന സഭയുടെ ഉള്ളിൽ, കുടുംബത്തിന്റെ ഉള്ളിൽ, ദേശത്താക്കിയപ്പോൾ അങ്ങനെയുള്ള ജീവിതം മാറ്റിയെടുത്തിട്ട് ബുദ്ധിമാനെ പോലെ ദൈവം പറയുന്ന വചനത്തിന്റെ ആലോചന പ്രകാരം ജീവിതം ക്രമീകരിച്ച് തകർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് മാറുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. എന്റെ ഒരു തെറ്റായ ചിന്താഗതിയാണ് മടിയനായി ജനിച്ചാൽ മടിയനായി മരിക്കുമെന്ന്. എപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഈ പണി ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ, അവരെ വെറുതെ ഇരുത്താൻ പറ്റുമോ? അവരെവിടെങ്കിലും പോയി എന്തെങ്കിലും പണി കണ്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. വർത്താനം പറയുന്നവരെ കണ്ടിട്ടില്ലേ, അവരെ നിർത്താൻ പറ്റുമോ? അവരെപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് വർത്താനം പറയുന്നതാണ് ഇഷ്ടം. ഫോൺ വിളിച്ചാലും നിർത്തില്ല, കണ്ടാലും നിർത്തില്ല. എവിടെ ബസ് കയറാനാണെങ്കിലും രണ്ട് വർത്താനം, ബസ് പോയാലും പോട്ടെ എന്ന് കരുതി. അന്നാ മിണ്ടാത്തവനെ കണ്ടിട്ടുണ്ടോ? ഇവൻ എന്നും കൊണ്ടും മിണ്ടായിരിക്കും. ഇവൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് പുറകെ നടന്നാലും മിണ്ടില്ല. പക്ഷെ ഈ വ്യക്തിത്വങ്ങൾക്കൊക്കെ ദൈവം ഒരു രൂപാന്തരം കൊടുക്കും. അത് പരിശുദ്ധാത്മാവ് ഉള്ളിൽ കയറുമ്പോഴാണ്. സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ശക്തിയുടെയും ആത്മാവ് നിന്നിൽ വന്നു കഴിയുമ്പോൾ നീ പഴയ മനുഷ്യനല്ല, നീ വിശുദ്ധനാണ്. നീ തകർച്ചയുള്ളവനല്ല, നീ ദൈവപൈതലാണ്. നീ നശിച്ചു പോകുന്നവനല്ല, രൂപാന്തരം പ്രാപിക്കേണ്ടവനാണ്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് പിടികിട്ടാത്തിന്റെ കാര്യം നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കിയിട്ടില്ല. ഒരു ഡോക്ടർ ആകാനായിട്ട് MBBSന് ചെല്ലുമ്പോൾ സാധാരണ അവർ ഭാഷ മാറ്റും, ഡ്രസ്സ് മാറ്റും, രീതി മാറ്റും. മിലിറ്ററിയിലോട്ട് സോൾജറായിട്ട് ചെല്ലുമ്പം തലമുടി മാറ്റും, ബൂട്ട് മാറ്റും, എല്ലാം അടിമുടി എല്ലാം മാറ്റും. നീ ഏത് പണിക്ക് ചെല്ലുന്നോ ആ പണിക്ക് ഉത്തമമായ രീതിയിൽ നിന്നെ ആക്കും. പെയിന്റ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ നിന്റെ ഷൂസും ബൂട്ടും ഒക്കെ മാറ്റിവെച്ച് പെയിന്റ് നനഞ്ഞിരിക്കുന്ന ഒരു സാധനം എടുത്തിട്ടേച്ച് നിന്നെ ഇറക്കി വിടും. കണ്ടിട്ടില്ലേ പെയിന്റർമാരെ? കണ്ടിട്ടുണ്ടോ? അവർ പെയിന്റ് ചെയ്യുമ്പോൾ ആരെങ്കിലും സൂട്ടും ടൈ ഇട്ടുകൊണ്ടാണ് പെയിന്റ് ചെയ്യുന്നത് അല്ല. പക്ഷേ കോടതിയിൽ എങ്ങനെയായിരിക്കും? അതിനുള്ള കളറുള്ള സാധനം ഇട്ടാണ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിന്നെ തെരഞ്ഞെടുത്താൽ, നിന്നെ സ്നേഹിച്ച് ദൈവം നിന്നെ മുന്നേ പ്രകാരം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ സകല പദ്ധതിയും സ്വർഗരാജ്യത്തിന് പറ്റിയതായ രീതിയിലേക്ക് ദൈവം ഒന്നൊന്നായി ഒന്നൊന്നായി മാറ്റിക്കൊണ്ടിരിക്കും. നിന്റെ ഉടുപ്പ് മാറ്റും, നിന്റെ സംസാരം മാറ്റും, കുടുംബത്തിന്റെ അന്തരീക്ഷം മാറ്റും, നിന്റെ ജീവിത രീതി മാറ്റും. ദൈവരാജ്യത്തിന് കൊള്ളാവുന്ന ഒരു അപ്പോസ്തലനാക്കി ദൈവം നിനക്ക് രൂപാന്തരം തരും. അതുകൊണ്ടാണ് ആരാധനയ്ക്ക് ഇവിടെ വന്നേച്ച് ഒരു 5 കഴിയുമ്പം ആള് മാറിയിരിക്കുന്നത്. ആരാധന പുരുഷനായ ദൈവത്തെ നീ ചൊവ്വേ നേരെ ആരാധിച്ചു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസം വരും. Proverbs 11:24, ഒരുത്തൻ വ്യാധി വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു, ഒരുത്തൻ പിടിച്ചു പിടിച്ചു വെച്ചിട്ടും ഞെരുക്കം വരുന്നു. പിടിച്ചു വെച്ചോണ്ട് നിനക്ക് നേരെയാകാമെന്ന് വിചാരിക്കണ്ട. വരിച്ചു വെറിയാലും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത വാക്കുകൾ വായിച്ചു, 25 വായിച്ചു.
Praise the Lord. Hallelujah. For a rainy day, for a situation that is going to be troubled, let me keep something that is not going to help you. LIC policy will not help you. Insurance will not help you. This will not prevent anything. Only God can prevent. ഞാൻ ഇന്ന് രാവിലെ വചനം വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സാക്ഷ്യം യാദൃശ്ചികമായിട്ട് കേൾക്കാനിടയായി. 35 വർഷമായി ഒരു രോഗവും ബാധിക്കാൻ ഒരു ദൈവദാസന്റെ സാക്ഷ്യം. താൻ 35 വർഷം മുമ്പ് വിശ്വസിച്ചു, ഇനി രോഗം എൻ്റെ അവകാശമല്ല, ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്. എല്ലാ തിന്മകളും ഏറ്റുപറഞ്ഞ് ഇന്ന് സൗഖ്യത്തോടെ ജീവിക്കുന്നു. ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഞങ്ങളുടെ സഭയിലുള്ള എല്ലാവരെയും അടുത്ത 35 വർഷത്തേക്ക് അങ്ങയുടെ വരവ് വരെ ഒരു രോഗവും ഇല്ലാതെ സൗഖ്യത്തോടെ നിൽക്കുന്ന ദൈവകൃപ അനുഭവിപ്പാൻ അങ്ങ് ഇടയാക്കുമാറാകണമേ. ഇന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ദുഃഖങ്ങൾ മാറി, ക്ഷീണങ്ങൾ മാറി, രോഗങ്ങൾ മാറി, തകർച്ചകൾ മാറി, സ്വർഗത്തിലെ പോലെ എൻ്റെ ജീവിതത്തിൽ നടക്കുവാൻ, സ്വർഗത്തിലെ പോലെ എൻ്റെ കുടുംബത്തിൽ നടക്കുവാൻ, സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ജീവിതമായി തീരുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. ഓണത്തിന് എവിടുന്നോ പൊങ്ങി വരുന്ന ഒരു അനുഭവമല്ല സ്വർഗത്തിൽ നിറങ്ങി വരുന്ന അനുഭവം. ഭൂമിയുടെ അടിയിൽ നിന്ന് ആർക്കും കയറി വരാൻ പറ്റില്ല, തെറ്റിദ്ധാരണ വേണ്ട. പ്രൈസ് ദ ലോർഡ്. മഹാബലി ആയിരിക്കുന്ന ക്രിസ്തു മാത്രമേ ഉള്ളൂ, വേറെ ഒരു മഹാബലിയുമില്ല. ആ ബലിയായിരിക്കുന്ന ക്രിസ്തു വന്നു കഴിയുമ്പോൾ എന്നും ഓണമായിരിക്കും. ഒരു ദിവസത്തേക്ക് നീ പായസം ഉണ്ടാക്കണ്ട, ഡെയിലി പായസം ഉണ്ടാക്കും. ആ സമൃദ്ധി, ആ സമാധാനം ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കും ദൈവം തരുമാറാകട്ടെ. ഇനി അങ്ങോട്ട് സമൃദ്ധിയുടെ വർഷങ്ങളാണെന്ന് ചിന്തിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. അനുഗ്രഹത്തിന്റെ വർഷങ്ങളാണ്. എന്റെ ദാരിദ്ര്യം മാറി, കൈപൊക്കിക്കോ, കുഴപ്പമൊന്നുമില്ല, കണ്ടിട്ട് പേടിച്ചിരിക്കുന്നു. ദൈവം മാറ്റാൻ പോവുകയാണ്. പൊങ്ങുന്നവരുടെ മാത്രമേ മാറുകയുള്ളൂ. ഞാനും കൈപൊക്കിയിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. എല്ലാ തിന്മയും മാറാൻ പോവുകയാണ്. എല്ലാ ദുഃഖവും രോഗവും മാറാൻ പോവുകയാണ്. പിശാചിന് ഇനിയും എന്റെ മേൽ അധികാരമില്ല. അവസാനമായി ഒരു വാക്യോടെ വായിച്ചു വെച്ച് നിർത്താം. എല്ലാവർക്കും അറിയാമെന്ന സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. യഹോവ എന്റെ ഇടയനാകുന്നു, ഉറക്ക പറഞ്ഞേ. മുട്ടുണ്ടാകുന്ന ഏതെങ്കിലും ജീവിതം ഇന്ന് രാത്രിയിലുണ്ടെങ്കിൽ യഹോവ നിന്റെ ഇടയനാണെങ്കിൽ ഇനിയും മേലാൽ നിനക്ക് മുട്ടുണ്ടാകിയില്ല. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. അടുത്ത വാക്യം, പച്ചയായ പുൽപ്പറങ്ങളിൽ ഉണക്കപ്പുല്ല് തിന്ന് നടക്കുന്ന ജീവിതമേ എന്റെ ദൈവം നിന്നെ പച്ച പുല്ല് തീറ്റിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പച്ചയായ പുൽപ്പറങ്ങളിൽ അവൻ എന്നെ നടത്തുന്നു. ഹൃദയം കലങ്ങി മറിഞ്ഞ് തിരമാലകൾ അടിച്ച് മുങ്ങാൻ പോകുന്നു എന്ന് ചിന്തിക്കുന്ന ജീവിതമേ സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികിൽ കൊണ്ടുപോയി ശാന്തതയോടെ നിന്നെ കുടിപ്പിക്കുന്ന ദൈവ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത വാക്യം, എന്റെ പ്രാണനെ എനിക്ക് വട്ടുപിടിക്കുമോ, എന്റെ സമനില തെറ്റുമോ, ഇനി എനിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുമ്പോൾ നിന്റെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരു ഇടയനുണ്ട്. നിന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. എത്ര പേർക്ക് ഇന്ന് പ്രാണനൊരു തണുപ്പ് വേണം? ദൈവം നിന്റെ പ്രാണനെ ഒന്ന് തണുപ്പിക്കട്ടെ. ചൂടായി ഇളകി മറിയുന്ന പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. അടുത്ത വാക്യം, തിരുനാമം നിമിത്തം അവൻ നല്ല വഴിയിൽ കൂടെ എന്നെ നടത്തുന്നു. അടുത്ത വാക്യം, കൂരിരിൽ താഴ്വരയിൽ കൂടെ അഥവാ ഞാൻ ഇരുട്ടിൽ കൂടെ പോയാലും ഒരനർത്ഥവും പേടിക്കയില്ല. എന്തുകൊണ്ടെന്നാൽ നീ എന്നോട് കൂടെയുണ്ട്. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. മരണത്തിന്റെ കൂരിരിൽ താഴ്വരയിൽ കൂടെ പോയാലും, തകർച്ചയിൽ കൂടെ പോയാലും, ജീവിതത്തിന്റെ ഏതന്തരീക്ഷത്തിൽ കൂടെ പോയാലും ഭയപ്പെടണ്ട, ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവം നിന്റെ കൂടെയുണ്ട്. ഒരനർത്ഥവും നിനക്ക് സംഭവിക്കയില്ല, ഇല്ല, ഇല്ല. അടുത്ത വാക്യം, എന്റെ ശത്രുക്കൾ കാണുകേ നീ എനിക്കൊരു മേശയൊരുക്കും. വീട്ടിനകത്ത് കഴിക്കുന്നവും ശത്രുവിന്റെ മുമ്പിൽ കഴിക്കുന്നവും ടേസ്റ്റ് ഒത്തിരി വ്യത്യാസമുണ്ട്. അത് ദൈവത്തിനും അറിയാം. അതുകൊണ്ട് ആ വാക്യം അങ്ങനെ എഴുതിയിരിക്കുന്നു, എന്റെ ശത്രുക്കൾ കാണുകേ നീ എനിക്കൊരു വിരുന്നൊഴുക്കും. അടുത്ത വാക്യം, എന്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എന്റെ പാനഗാത്രം എന്നും കുന്നും എംപ്റ്റി ആയിട്ടിരിക്കും. അടുത്ത വീട്ടിലെ പാനപാത്രത്തിൽ നിന്ന് ഞാൻ കുടിക്കും ആണോ? അവിടെ ഇവിടെയും പോയി കടം മേടിച്ച് ഞാൻ ജീവിക്കും. എന്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. എന്റെ പാനപാത്രം
നിറഞ്ഞു കവിയുന്നു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് അടുത്ത വാക്യമാണ്, വായിച്ചോ. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നന്മയും കരുണയും എന്നെ പിന്തുടരും. തന്റെ മക്കളുടെ നന്മയിൽ സന്തോഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ അനുഗ്രഹത്തിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കും മുന്നേ പ്രാരം വിളിച്ചവർക്കും സകലവും നന്മയ്ക്കായി കൂടി ചെയ്യുന്നു. നന്മയും കരുണയും തിന്മയല്ല, ദുഃഖമല്ല, രോഗമല്ല, പ്രശ്നമല്ല. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്റെ പുറകെ വരും. നന്മയും കരുണയുടെ ഉറവിടമായ ദൈവത്തിന്റെ പുറകെ നീ ഇറങ്ങുമ്പോൾ നന്മയും കരുണയും നിന്റെ പുറകെ വരും. എത്ര പേർക്ക് ആ അനുഭവം ആഗ്രഹമുണ്ട്? കണ്ണുകളെ അടയ്ക്കാം, കണ്ണുകളെ അടയ്ക്കാം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എല്ലാ തിന്മകളും മാറട്ടെ, എല്ലാ തകർച്ചകളും മാറട്ടെ, എല്ലാ രോഗങ്ങളും മാറട്ടെ, എല്ലാ ദുഃഖങ്ങളും മാറട്ടെ, എല്ലാ ശാപങ്ങളും നീങ്ങട്ടെ, എല്ലാ ദാരിദ്ര്യവും മാങ്ങട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഇന്ന് രാത്രി ദൈവം നീക്കുമാറാകട്ടെ. ജോലിയില്ലായ്മയെ ദൈവം ഒരു വ്യത്യാസം തെരുമാറാകട്ടെ. ബുദ്ധിയെ തെരുമാറാകട്ടെ. പഠിത്തത്തിൽ അനുഗ്രഹം തെരുമാറാകട്ടെ. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. എന്റെ നന്മയിൽ സന്തോഷിക്കുന്ന ഒരു പിതാവുണ്ട്. ദൈവം എന്റെ നന്മയിൽ സന്തോഷിക്കുന്നു. എത്ര പേർക്ക് അത് ധൈര്യമായി പറയാൻ സാധിക്കും? എന്റെ നന്മയിൽ സന്തോഷിക്കുന്ന ഒരു സ്വർഗീയ അപ്പച്ചനുണ്ട്. അവൻ സ്വർഗത്തിൽ നിന്ന് എന്നെ പരിപാലിക്കും. ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നല്ല എനിക്ക് അനുഗ്രഹം വരാൻ പോകുന്നത്, സ്വർഗത്തിൽ നിന്ന്. പ്രാർത്ഥിച്ചാട്ട്, അനുഗ്രഹം ഏറ്റെടുത്താട്ട്, വിശ്വാസത്തോടെ കടന്നു പോകുക. ഇന്ന് രാത്രി ദൈവം ഇടയാക്കുമാറാകട്ടെ. സ്വർഗത്തിലെ അപ്പച്ച, നിരാശയിൽ തകർച്ചയിൽ ഇന്ന് വചനം കേട്ട് ഏതെങ്കിലും ഒരു ജീവിതമുണ്ടെങ്കിൽ അങ്ങ് അവരെ തൊടുമാറാകണമേ. പൊടിയിൽ നിന്ന് ഉയർത്തണമേ. കുപ്പയിൽ നിന്ന് വലിച്ചെടുക്കണമേ. രാജാക്കന്മാരുടെ കൂടെ അത്താഴത്തിൽ ഇരുത്തണമേ. സ്നേഹത്താൽ അവരെ നിറയ്ക്കണമേ. ഹൃദയത്തിന്റെ ദുഃഖങ്ങളെ തുടച്ചു മാറ്റണമേ. എല്ലാ രോഗത്തിന്റെ ശക്തികളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. സ്വർഗത്തിലെ പോലെ ആരോഗ്യം, സ്വർഗത്തിലെ പോലെ സന്തോഷം, സ്വർഗത്തിലെ പോലെ നന്മ ഇന്ന് ഞങ്ങളുടെ മധ്യയെ ഒഴുക്കിയിരിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗത്തിലെ പോലെ ഞങ്ങളുടെ വീടുകളിൽ അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങൾ, സന്തോഷം എന്നും നിൽക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെയും അങ്ങയുടെ സാന്നിധ്യം വിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയുഷ്കാലമൊക്കെയും നന്മ കണ്ട് സന്തോഷിപ്പാൻ കൃപ തിരുമാറാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കണമേ. എല്ലാ നിരാശകളിൽ നിന്നും, ആത്മഹത്യാ ചിന്തകളിൽ നിന്നും, തകർച്ചകളിൽ നിന്നും അങ്ങ് വിടുവിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. ഉത്തരം തന്നിരിക്കാൻ നന്ദി. സകല മാനവും മഹത്വവും അങ്ങേക്ക്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇത്രയും സമയം ശ്രദ്ധയോടെ തിരുവചനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്തിന്റെ അധിപതിയായ ദൈവം നന്മയാൽ നിങ്ങളെ മൂടുവാൻ, നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ വെച്ചിരിക്കുന്ന ഒരു നന്മയും നഷ്ടപ്പെടാതെ അവന്റെ സന്നിധിയിൽ നിന്ന് എല്ലാം ഏറ്റെടുക്കുവാൻ വിശ്വാസത്തോടെ, കാണുന്ന കാര്യങ്ങളല്ല, കാണാത്ത കാര്യങ്ങളെ വിശ്വാസത്തോടെ അനുഭവിപ്പാൻ ദൈവം കൃപ തരുമാറാകട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.